ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. ചാലിയാറിന്റെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കാരക്കോടൻ പുഴയിൽ നിന്നും അനധികൃത ജലമൂച്ചൽ കാരണം പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞ് ശുദ്ധജല കുടിവെള്ള വിതരണ കിണറുകൾക്ക് ഭീഷണിയായി. പുഴയുടെ ഉത്ഭവ പ്രദേശത്തിനടുത്തുള്ള വെള്ളക്കെട്ട അട്ടി മുതൽ പുന്നക്കൽ വരെ 10-ലധികം ചെറുതും വലുതുമായ തടയണകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുഴയുടെ ഉത്ഭവ പ്രദേശത്തിനടുത്തുള്ള വെള്ളക്കെട്ട അട്ടി മുതൽ പുന്നക്കൽ വരെ 10-ലധികം ചെറുതും വലുതുമായ തടയണകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷി ആവശ്യത്തിനും മറ്റുമായി തടയണ നിർമ്മിച്ച് വെള്ളം കനാൽ വഴി തിരിച്ചു കൊണ്ടുപോവുകയാണ്. വ്യാപകമായ വെള്ളമൂച്ചൽ കാരണം പുഴ വറ്റി വരണ്ടു. പുഴയുടെ ഓരത്തുള്ള വഴിക്കടവ് ടൗണിലെ ജലനിധിയുടെ ശുദ്ധജല വിതരണ കിണറിൽ വെള്ളം കുറഞ്ഞതിനാൽ പമ്പിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന പഞ്ചായത്തിലെ പൂവത്തിപ്പോയൽ, കാരക്കോട്, വഴിക്കടവ് ടൗൺ എന്നിവിടങ്ങളിലെ 250 കുടുംബങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത്. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴവെള്ളം മലിനമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുഴയിലെയും കുടിവെള്ള കിണറിലെയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ ആരോഗ്യവകുപ്പിന് വെള്ളം മലിനമെന്ന് സ്ഥിരീകരിക്കുന്ന കോളി ബാക്ടീരിയയെ കണ്ടെത്താൻ കഴിഞ്ഞു. കോളറ, മഞ്ഞപ്പിത്തം, മറ്റ് വയറിളക്ക രോഗങ്ങൾക്കും കാരണമായേക്കാവുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായത്. അനധികൃത ജലമൂറ്റലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി. ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു. ഉദ്ഘാടനം 9 മാർച്ച് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ശോഭിക വെഡിംഗ്സ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.